Giant. WrestleMania. Everyone has a place. Ladies and gentlemen, it is electric. ഹായ് ഫ്രണ്ട്സ്, ഞാൻ സനീഷ്. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് NXT ചാമ്പ്യൻഷിപ്പ് ഫിൻ ബാലർ വേഴ്സസ് ആഡം കോൾ, അതുപോലെ തന്നെ AEW ചാമ്പ്യൻഷിപ്പ് ക്രിസ് ജെറിക്കോ വേഴ്സസ് ജോൺ മോക്സ്ലി, ഇവർക്ക് തമ്മിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അപ്ഡേറ്റ് എല്ലാം വരുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് AEW ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് നോക്കാം. ഇന്നലെ നടന്ന AEWയുടെ വീക്ക്ലി ഷോയിൽ വെച്ചിട്ടാണ് മെയിൻ ഇവന്റ് മാച്ചായിട്ട് ക്രിസ് ജെറിക്കോ ചാമ്പ്യൻഷിപ്പ് ഡിഫൈൻ ചെയ്തത്. അതിനുശേഷം വിൻ ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ ജോൺ മോക്സ്ലി വന്ന് ക്രിസ് ജെറിക്കോനെ ചാലഞ്ച് ചെയ്തിട്ട് പോകുന്ന പോലെയാണ് കാണിച്ചത്. അതായത് ഓഡിയൻസിന്റെ സൈഡിൽ നിന്നും വന്നിട്ട് ക്രിസ് ജെറിക്കോനെ നോക്കി പോകുന്നതായിട്ടാണ് കാണിച്ചത്. ഓൾറെഡി ഇവർക്ക് തമ്മിലുള്ള ഫ്യൂഡ് ജോൺ മോക്സ്ലിനെ ഡെബ്യൂ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് അതേ ഫ്യൂഡ് കണ്ടിന്യൂ ചെയ്തിട്ട് ഇവർക്ക് തമ്മിൽ AEW ചാമ്പ്യൻഷിപ്പ് മാച്ച് വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ജോൺ മോക്സ്ലി എന്ന റെസ്ലറെ വെച്ചിട്ടാണ് AEW എന്ന കമ്പനി ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇത്രയും നാളും എല്ലാവരും വിചാരിച്ചത് കെനി ഒമേഗ എന്ന റെസ്ലറെ വെച്ചിട്ടായിരിക്കും AEW എന്ന കമ്പനി ടോപ്പ് പൊസിഷനിലേക്ക് പോകുക എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് AEW എന്ന കമ്പനിയുടെ ഒരു ടോപ്പ് സ്റ്റാറായിട്ട് കെനി ഒമേഗനെ അല്ല കാണിക്കാൻ പോകുന്നത്, ജോൺ മോക്സ്ലിനെയാണ് എന്ന് പറയുന്നു. അതുപോലത്തെ മാച്ചുകളും കാര്യങ്ങളുമാണ് ജോൺ മോക്സ്ലിക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ക്രിസ് ജെറിക്കോ വേഴ്സസ് ഡീൻ ആംബ്രോസിന് WWE ഒരുപാട് മാച്ചുകളെല്ലാം നടന്നിട്ടുണ്ട്, നല്ല നല്ല മാച്ചുകളും. അതുകൂടാതെ ഇവർക്ക് തമ്മിൽ നല്ല ഫ്യൂഡും എല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഇവർക്ക് തമ്മിൽ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പ് മാച്ച് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാണെങ്കിൽ എന്തായാലും ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ജോൺ മോക്സ്ലി വിൻ ചെയ്ത് ന്യൂ AEW ചാമ്പ്യൻ ആകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് AEWയുടെ ഫസ്റ്റ് ചാമ്പ്യൻ ക്രിസ് ജെറിക്കോ ആയിരിക്കും. അതുകൂടാതെ കെനി ഒമേഗ വേഴ്സസ് ജോൺ മോക്സ്ലിക്ക് മാച്ച് നടന്നാൽ ആ മാച്ചിൽ ജോൺ മോക്സ്ലി വിൻ ചെയ്തിട്ട് ക്രിസ് ജെറിക്കോയുടെ കൂടെ ചാമ്പ്യൻഷിപ്പിന് പോകും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് നടന്നാൽ എന്തായാലും വേറെ ലെവലായിരിക്കും. അത്രയ്ക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഈ ഒരു മാച്ചിനുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാച്ച് എത്രയും വേഗം നടത്തും എന്നാണ് AEW എന്ന കമ്പനിയും പറയുന്നത്. ഇത് ചിലപ്പോൾ 2020 അല്ലെങ്കിൽ 2019 അവസാനത്തോട് കൂടിയിട്ട് ഇവർക്ക് തമ്മിലുള്ള മാച്ച് കൺഫേം ചെയ്യാം. എന്തായാലും ഇവരുടെ മാച്ച് നടന്നാൽ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ മാച്ചിന്റെ അവസാനത്തിൽ ജോൺ മോക്സ്ലി തന്നെയായിരിക്കും വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻ ആകുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തത് നമുക്ക് NXT ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് നോക്കാം. ഇന്നലെ നടന്ന NXTയുടെ മെയിൻ ഇവന്റ് മാച്ചായിട്ട് ടൊമാസോ ചാമ്പ വേഴ്സസ് ഫിൻ ബാലറിന് ഒരു സിംഗിൾസ് മാച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാച്ചിന്റെ അവസാനത്തിൽ ടൊമാസോ ചാമ്പ ഫിനിഷിംഗ് മൂവ് ചെയ്ത് വിൻ ചെയ്യാൻ പോകുമ്പോൾ അവിടെ ആഡം കോൾ വന്ന് ഫിൻ ബാലറിനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയാണ് കാണിച്ചത്. അതിനുശേഷം ടൊമാസോ ചാമ്പ ഒരു സൂപ്പർ കിക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഫിൻ ബാലറിന്റെ ഫിനിഷിംഗ് മൂവ് ചെയ്തിട്ട് ഈ മാച്ചിൽ ഫിൻ ബാലറാണ് വിൻ ചെയ്തത്. വിൻ ചെയ്ത് നിൽക്കുമ്പോൾ ആഡം കോളും സ്റ്റേജിൽ കയറി സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ തന്നെ ഫിൻ ബാലർ ടെലികിക് ഫിനിഷിംഗ് മൂവ് ആഡം കോളിനെ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതിനുശേഷം ഫിൻ ബാലർ റിങ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും. എന്നാൽ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം പറയുന്നത് ഇവർക്ക് തമ്മിൽ NXT ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാമെന്നാണ് പറയുന്നത്. ഫിൻ ബാലർ വേഴ്സസ് ആഡം കോൾ, സത്യം പറഞ്ഞാൽ ഇതുപോലൊരു മാച്ച് നടന്നിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. കാരണം ഇവർ രണ്ടുപേരും 5-star മാച്ച് ചെയ്യാൻ അർഹതയുള്ള റെസ്ലേഴ്സാണ്. അത്രയ്ക്ക് നല്ല രീതിയിൽ ഇവർ രണ്ടുപേരും മാച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ചിലപ്പോൾ ഇവർക്ക് തമ്മിലുള്ള മാച്ച് റസൽമേനിയയിൽ നടക്കാമെന്നാണ് പറയുന്നത്. കാരണം NXT ആഡ് ചെയ്തിട്ടുള്ള ഒരു ഷോ ഇനി റസൽമേനിയാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് തമ്മിലുള്ള മാച്ച് റസൽമേനിയയിൽ നടക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഉടനെ തന്നെ മാച്ച് നടക്കാമെന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ മാച്ച് റസൽമേനിയയിൽ നടന്നാൽ വേറെ ലെവലായിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഫിൻ ബാലർ വേഴ്സസ് ആഡം കോൾ, ഇവർക്ക് തമ്മിൽ NXT ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമ്പോൾ എന്തായാലും ആഡം കോളിന്റെ ടീം വന്ന് ഫിൻ ബാലറിനെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ചിലപ്പോൾ റസൽമേനിയ വരെ ഇങ്ങനെ ഫ്യൂഡ് കൊണ്ടുപോകാം. അതായത് ആഡം കോളിനും ആഡം കോളിന്റെ ടീമിനുമെതിരെ ഒറ്റയ്ക്ക് ഫിൻ ബാലർ ഫൈറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് ഇവർക്ക് തമ്മിൽ മാച്ച് റസൽമേനിയയിൽ ഫിക്സ് ചെയ്യാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇവർക്ക് തമ്മിലുള്ള NXT ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കും. അങ്ങനെ ആ മാച്ച് നടക്കുകയാണെങ്കിൽ ഫിൻ ബാലർ വിൻ ചെയ്യുമോ എന്നറിയില്ല. കാരണം ആഡം കോളിനെ വെച്ചിട്ടാണ് ട്രിപ്പിൾ എച്ച് ഇപ്പോൾ NXT ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രിപ്പിൾ എച്ച് ഇത്രയും വേഗം ആഡം കോളിന്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് വാങ്ങിക്കുമോ എന്നറിയില്ല. എന്തായാലും നോക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. AEW ചാമ്പ്യൻഷിപ്പ് ക്രിസ് ജെറിക്കോ വേഴ്സസ് ജോൺ മോക്സ്ലിക്ക് നടന്നാൽ ആരായിരിക്കും വിൻ ചെയ്യുക? അതുപോലെ തന്നെ NXT ചാമ്പ്യൻഷിപ്പ് ഫിൻ ബാലർ വേഴ്സസ് ആഡം കോളിന് നടന്നാൽ ആരായിരിക്കും വിൻ ചെയ്യുക എന്ന് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.